സ്തോത്രം. ഇന്നലെ നമ്മളിവിടെ പറയുവാനിടയായി പശലോട്സിനെ പോലെ നമുക്ക് എണീക്കാൻ സമയമില്ല. പറയാനിടയായി നമ്മൾ ആരാധിക്ക തുടങ്ങും. ഈ സഭയിലെ ദൈവമക്കൾ മാത്രമല്ല അതിഥികളായ പലരും ആറരയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ കടന്നു വന്ന് ഇരിക്കുന്നത് കാണുവാനിടയായി. നിങ്ങളോട് വളരെ ശബ്ദത്തിൽ ഉയർത്തി നമ്മുടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യയ്ക്ക് കർത്താവിനെ വാഴ്ത്തുന്നു. വീണ്ടെടുക്കപ്പെട്ട ദൈവത്തോട് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ സ്വർഗം നൽകുന്ന ഈ നല്ല അനുഭവങ്ങൾക്കായി ദൈവത്തിൽ നന്ദി പറയുകയാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട കൂടിയവരവിൻ്റെ രണ്ടാം രാത്രിയിലേക്ക് നാം ദൈവത്തിൻ്റെ സന്ധ്യയിൽ കടന്നു വരുമ്പോൾ നമ്മെ ഒരു നാളും കൈവിടാതെ ഉപേക്ഷിക്കാതെ നമ്മുടെ കൺമുടി പോലെ സൂക്ഷിക്കുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ രാത്രിയിലും കർത്താവ് നമ്മോട് ഇടപെടുമെന്ന് ഉറപ്പുള്ള ദൈവജനം അവരങ്ങളൊന്ന് ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. സർവശക്തനായ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം ഈ രാത്രിയിലും ഉയർത്തപ്പെടേണ്ടതെന്ന് ആമേൻ. സന്തോഷമുണ്ടെങ്കിൽ ആ നാവുകൾ ചലിപ്പിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ശബ്ദത്തിൽ ഉയർത്തി നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ആരും മൗനമായിരിക്കുവാനല്ല, ഈ രാത്രിയിൽ വൻ കാര്യങ്ങൾ കർത്താവ് നമ്മുടെ ഇടയിൽ ചെയ്യുമെന്ന് ഉറപ്പുള്ളവർ മാത്രം സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാണ്, ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് ഈ രാത്രി യേശുവിൻ നാമം ഉയരട്ടെ. ദൈവ മഹത്വം നമ്മുടെ ഇടയിൽ ചലിക്കട്ടെ. പരിശുദ്ധാത്മാവേ, 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 ശോഭ കാണും കാമേഗ
ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം വിശ്വാസ തന്നിടുന്നേ സ്വർഗമണ്ണാരത്തിൽ നിന്നും ഒന്നീനും മുട്ടില്ലാതെ വണ്ണം. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ഗോഡ്. ഉറപ്പുണ്ടോ ആ വാക്ക് പറയുമ്പോ, സന്തോഷമുള്ളത് പറയുമ്പോ? ഒന്നും കണ്ടിട്ടല്ല ഇറങ്ങി തിരിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പകരം ഇറങ്ങിയ സമയം മുതൽ ഇന്നു വരെയും സ്വർഗീയ ഭണ്ഡാരങ്ങളെ തുറന്ന് എന്നെയും എനിക്കുള്ള സകലത്തെയും പരിപാലിച്ച സർവശക്തനായ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് ഉറപ്പുള്ളവർ ആ കരങ്ങളൊന്ന് തട്ടി ദൈവത്തെ സ്തുതിച്ചാണ് വായകൾ തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ് ഈ രാത്രി വിളിച്ചു പറയുമ്പോൾ. അപ്പൊ ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിക്കുവാൻ, കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ, ദൈവത്തോട് ഒരുമിച്ച് നടക്കുവാൻ ഈ രാത്രിയിലും എനിക്ക് ജീവനെ നൽകിയ സർവശക്തനായ ദൈവം എന്റെ ദൈവമാണെന്ന് ഉറപ്പുള്ളവർ മാത്രം ആ കരങ്ങൾ തട്ടി വായകൾ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാണ്, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. ചേർന്ന് ആ കരങ്ങളെ തട്ടി സന്തോഷത്തോടെ വിശ്വാസത്തോടെ ആത്മാവിനെ നിർവഹിച്ചതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ പരിപാലിച്ച ദൈവം, വിശ്വസ്തനായ ദൈവം അവൻ അവിടെ ഉണ്ട്, ആ ദൈവ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ട് എന്ന ഉറപ്പുള്ളവർ നാം ഒന്ന് ക്ഷണിപ്പിച്ച ദൈവം ശ്രദ്ധിക്കാം. Yeah.
എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം അതിന് തൊട്ട് മുൻപത്തെ ദിവസം ഞങ്ങൾ നാട്ടിലേക്ക് പോകുവാനായിട്ട് ഞങ്ങൾക്ക് ജനിക്കുവാനിരിക്കുന്ന കുഞ്ഞിനെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുഞ്ഞിന് വേണ്ടി ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി വളരെ സന്തോഷത്തോടെ നാട്ടിലേക്ക് പോകാനിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു വാർത്ത കേൾക്കുന്നത്. തകർന്നു പോയി. ആ പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ഫോൺ കട്ട് ചെയ്യുമ്പോൾ എനിക്കറിയില്ല എന്താ പാടേണ്ടത്, എന്താ പറയേണ്ടത് ഒന്നും അറിയില്ല. പെട്ടെന്ന് ഞാനത് യേശുവിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. ആ സമയത്ത് പാസ്റ്റർ രാജേഷ് ഏലപ്പാറ എഴുതിയൊരു പാട്ടിൻ്റെ വരികളുണ്ടെങ്കിൽ, താതന്റെ മാർവല്ലേ ചൂടെനിക്ക്, താതന്റെ കയ്യല്ലേ തണലെനിക്ക്, കൊതിയേറുന്നേ അരികിൽ വരാൻ തിരുപ്പാദത്തിൽ കിടന്നിടുവാൻ. ഈ പാട്ടിൻ്റെ വരികൾ എൻ്റെ അകത്തേക്ക് വന്നു, ഞാനത് പാടാൻ തുടങ്ങി. ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഞാൻ ആ പാട്ട് ആവർത്തിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മാർവല് ചേരുവാൻ ആഗ്രഹിച്ചതേ ഉള്ളൂ. പക്ഷെ സ്വർഗം വിട്ട് എൻ്റെ കർത്താവിൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ, ആ കർത്താവിൻ്റെ എന്നെ മാറോട് ചേർത്തു. എൻ്റെ അകത്തു നിന്ന് ഭാരം എവിടെ പോയെന്ന് എനിക്കറിയില്ല. ഞാൻ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി, അന്യഭാഷകൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. എൻ്റെ വായിൽ നിന്ന് പാട്ടങ്ങ് മാറിപ്പോയി, ഞാൻ അന്യഭാഷ പറഞ്ഞ് കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി. എനിക്ക് നിർത്തുവാൻ കഴിയുന്നില്ലായിരുന്നു. ഞാൻ ദൈവത്തെ ഇങ്ങനെ ആരാധിച്ചു വരുന്ന സമയത്ത് ജനം അസാധാരണമായി ദൈവസാന്നിധ്യത്തിലേക്ക് ഇറങ്ങി വന്നു. ഞങ്ങൾ ആ ക്രൗഡ് മുഴുവൻ കർത്താവിനെ ആരാധിക്കുവാൻ തുടങ്ങി. അന്യഭാഷയിൽ ഞങ്ങളിങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ മണിക്കൂറുകൾ ഞങ്ങൾ കർത്താവിനെ ആരാധിച്ചു. ആ ആരാധനയ്ക്കിടയിൽ ഞങ്ങൾ കണ്ടു അനേകർ ആത്മനിറവിലായിത്തീരുന്നത്. അതിനകത്തുനിന്ന് ദുരാത്മ മണ്ഡലങ്ങൾ ഇളറി മാറുന്നത് ഞങ്ങൾ അതിനകത്ത് കണ്ടു. രോഗികൾ സൗഖ്യമാകുന്ന കാഴ്ച കണ്ടു. ഒരു മനുഷ്യനും ഇറങ്ങിപ്പോയി കൈവച്ചിട്ടില്ല, ഒരാളും ഒന്നും ചെയ്തിട്ടില്ല. ആത്മാവിൽ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഹോളിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ തുടങ്ങി. മണിക്കൂറുകൾ ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചതിന് ശേഷം ഞാൻ വീണ്ടും പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും ഒരു കോൾ എനിക്ക് വന്നു. അതിങ്ങനെയായിരുന്നു, ഒരു അന്യഗ്രഹിക്കപ്പെട്ട പെൺ വൈദ്യ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകി. ഹല്ലേലൂയ. നാട്ടിൽ വന്നപ്പോ എന്റെ വൈഫിനെ ചികിത്സിച്ച ഡോക്ടർ അവരുടെ ഒരു പ്രിയ ആയിരുന്നു, അവരൊരു ബ്രാഹ്മൺ സ്ത്രീയാണ്. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലോർഡ്സൺ, നിങ്ങളുടെ കുഞ്ഞൊരു ദൈവ കുഞ്ഞു. നിങ്ങളുടെ കുഞ്ഞിനെ പറ്റി പറയാതെ എന്റെ കുഞ്ഞിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു സന്തോഷമില്ലാത്തത്. ഹല്ലേലൂയ, സന്തോഷമാണ്. നല്ലൊരു ഞാൻ അകത്തൊരു നാല് ചാട്ടമൊക്കെ ചാടിക്കൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു, അതെന്തുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ പറയുന്നത്? അവര് ആ ഹോസ്പിറ്റലിലെ ഇതിനു വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നത്, അവിടെ ഏറ്റവും അധികം നടക്കുന്ന ഡെലിവറി കേസുകൾ, ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ എടുത്ത് കയ്യിൽ വെക്കുന്ന ആ ഡോക്ടർ പറയുന്നത് നിങ്ങളുടെ കുഞ്ഞൊരു ദൈവ കുഞ്ഞാണെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ആകാംക്ഷ, ഞാൻ ഡോക്ടർ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അവരെന്നോട് പറഞ്ഞു, എനിക്ക് ഉറപ്പായിരുന്നു ആ കുഞ്ഞിനെ എന്റെ കരകളിലെടുത്തപ്പോൾ അതിന് ജീവനുണ്ടായിരുന്നില്ല. നോക്കണേ, അങ്ങ് മസ്കറ്റിൽ ഇരുന്നുകൊണ്ടാണ് ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചത്. അവിടെ ഒരു ഹോളിനകത്തിരുന്നുകൊണ്ടാണ് കർത്താവിനെ മഹത്വപ്പെടുത്തിയത്. അവിടെ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം അതിനകത്ത് മാത്രം വീര്യം പ്രവർത്തിക്കുവാനുള്ളതായിരുന്നില്ല, അത് അവിടെ നിന്ന് ചലിക്കുവാൻ തുടങ്ങി. അത് ചലിച്ചു ചലിച്ചു ചലിച്ച് കൊച്ചിയിലും അത് വന്നിറങ്ങി. എന്റെ കുഞ്ഞിന്റെ മേൽ അത് ജീവനായി വ്യാപരിച്ചുവെങ്കിൽ ഇന്ന് ഈ ഹൂസ്റ്റൺ പട്ടണത്തിനകത്ത് ഒരു അത്ഭുതം നടക്കുവാൻ ഈ രാത്രിയിൽ ഈ ഹോളിനകത്തിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം ഈ ദൂതിനോടൊന്ന് പ്രതികരിക്കുവാൻ കഴിയുമെങ്കിൽ, വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ, നമ്മുടെ കാലുകൾക്ക് കടന്നു ചെല്ലുവാൻ കഴിയാത്ത മേഖലകളിലേക്ക്, കരകൾക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത മേഖലകളിലേക്ക് ചലിക്കുവാൻ കഴിയുന്ന ഒരു അത്ഭുത ദൈവ സാന്നിധ്യം ഈ രാത്രിയിലും പ്രവർത്തിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ കരകളെ ഒന്ന് തട്ടി ദൈവത്തെ സ്തുതിച്ച ശക്തിയോടെ ദൈവം ഇറങ്ങി നിന്ന് ഒരു അത്ഭുതം ചെയ്യാൻ തീരുമാനിച്ചാൽ അതിനെ തടുക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് കഴിയില്ല. ഹല്ലേലൂയ. ഒരു പാട്ടുണ്ടെങ്കിലും, പുതിയൊരു പാട്ട്, ആ പാട്ടൊന്ന് പാടി നമ്മുടെ കർത്താവിനെ നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ പോകും. കഴിയുമോ ഒന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് കർത്താവിന്റെ സിനിമ ഒന്ന് എഴുന്നേറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ അക്കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനൊന്ന് മഹത്വപ്പെടുത്തിയാണ്ടുമേ കഴിയുമ്പോ കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ആ കണ്ണുകളൊന്ന് നടക്കും, എല്ലാ കണ്ണുകളൊന്നും നടത്തും. യേശുവിന്റെ മുഖത്തേക്ക് നോക്കിട്ട് കർത്താവ് നന്ദി പറ, ഇത്രത്തോളം എന്നെ വഴി നടത്തിയ കർത്താവ്, ഇത്രത്തോളം പരിപാലിച്ച കർത്താവ്, ഈ രാത്രിയിൽ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് ഉറപ്പുള്ളവർ ഇവിടെ.
Yeah.
സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിയേ
അക്കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി. വചനം ഇങ്ങനെ പറയുക, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ജീവജല നദികൾ ഈ പട്ടണത്തിന്റെ മേൽ ഒഴുകണമെങ്കിൽ വിശ്വസിക്കുവാൻ ചിലരുണ്ടാകണം, വിശ്വസിക്കുവാൻ ചിലരുണ്ടാകണം. ഈ രാത്രി ആരും പറയും, എന്റെ അകത്തു നിന്ന് ജീവജല നദികൾ ഒഴുകട്ടെ, ജീവജല നദികൾ ഒഴുകട്ടെ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി സ്വർഗം ഒരു വാഗ്ദത്തം പറയുന്നുണ്ട്. തുറന്നിടുമേ അടച്ചിടുമേ അടച്ചിടുമേ വൈരി ഒരിക്കൽ കൂടെ ചോദ്യം പാടുമ്പോ തുറന്നിടുമേ തീരുമാനിച്ച് യോഗത്തിന്റെ രണ്ടാം രാത്രിയിലേക്ക് കടന്നു വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചു. വീണ്ടും ദൂരത്തു നിന്നും ചാരത്തു നിന്നും കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ ജയം തന്ന് ഞങ്ങളെ നടത്തുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഓർത്തതുപോലെ ഞങ്ങൾ നിന്നതല്ല, ഞങ്ങളെ നിർത്തി ഞങ്ങളെ സഹായിച്ച് നിന്റെ നന്മകളും അനുഗ്രഹങ്ങളാലും നിറച്ച് ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ പരിപാലനത്തിനും പറഞ്ഞു തരാത്ത ദാനങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് സന്ധ്യാസമയത്ത് ഞങ്ങൾ ഓർത്തതുപോലെ ഞങ്ങളുടെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അത് ആർക്കും അടയ്ക്കുവാൻ കഴിയില്ല. ദാവീദിന്റെ താക്കോലുള്ളവൻ ഞങ്ങൾക്ക് വേണ്ടി അത് തുറന്നു തരുമ്പോൾ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്ന് ഞങ്ങൾക്ക് സമൃദ്ധിയായി സഹായിപ്പാൻ സ്വർഗീയമായ ശക്തി സ്വർഗീയമായ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്താൽ ഞങ്ങൾ അടുത്തു വരട്ടെ. ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരുണയുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഞങ്ങളായിരിക്കുമ്പോൾ ആ കോർനെലിയോസിന്റെ ഭവനത്തിൽ കടന്നു വന്ന് ആ ദൈവശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ എല്ലാവരും ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ആലോചന കേൾക്കുവാൻ കൂടി വന്നിരിക്കുന്നു എന്നുള്ള ഒരുക്കത്തോടെ കടന്നു വരട്ടെ. ആ വചനം കേട്ടുള്ളവേ, പരിശുദ്ധാത്മാവ് വന്നതുപോലെ ഇന്ന് സന്ധ്യാസമയത്ത് ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന എല്ലാ ദൈവമക്കളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും കർത്താവുമായി ബന്ധപ്പെടാതെ ഇന്ന് രാത്രി സമയം ഇവിടെ ആയിരിക്കുന്നെങ്കിൽ കർത്താവ് നിത്യമായി ഇടപെട്ട് ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി പരമയാഗമായി തന്ന യേശുക്രിസ്തു ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കി കർത്താവിനെ അനുഗമിപ്പാൻ ഇടയാക്കി തീർക്കണം. കൂടിയവരനെ ആദ്യ അവസാനം അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ദൈവത്തിനെ ശുശ്രൂഷിക്കുന്ന ദൈവഭൃത്യന്മാരെ, ഗാനമാലപിക്കുന്നവരെ, കർത്താവെ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദൈവസഭയെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആരും കടന്നു വന്നതുപോലെയല്ല, ഇരട്ടി അനുഗ്രഹം പ്രാപിച്ച്, ആത്മശക്തി പ്രാപിച്ച്, രോഗസൗഖ്യം പ്രാപിച്ച്, വിടുതൽ അനുഭവിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് സംതൃപ്തിയോടെ കടന്നു പോകുവാൻ എല്ലാവർക്കും ഇടയാക്കി തീർക്കണം. മാനവ മോഹത്തോടത്തേക്ക് തന്നെ ഇരിക്കട്ടെ. കർത്താവായ യേശുവിന്റെ തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കടുത്തുള്ളുമാറാകണമേ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ ഇന്ന് രാത്രി കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയമുള്ളവർക്കും ദൂരവേ ഞങ്ങളെ വീക്ഷിക്കുന്നവർക്കും വന്ദനം പറയുന്നു. ഈ ദൈവസഭയുടെ ആനുവൽ കൺവെൻഷന്റെ രണ്ടാം രാത്രിയിൽ നാം ഒരുമിച്ച് വളരെ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുക.
ഈ കൺവെൻഷനെ ശുശ്രൂഷിപ്പാൻ ദൈവം അയച്ചിട്ടും നാം സ്നേഹത്തോടെ ക്ഷണിച്ചിട്ടും കർത്താവ് അയച്ച് വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടിബി ജോർജ്, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ പാസ്റ്റർ ടിബി ജോർജ് നമ്മുടെ മധ്യ അനുഗ്രഹീതമായ അഭിഷിക്തമായ നിലയിൽ ഗാന ശുശ്രൂഷ ചെയ്യുന്ന പാസ്റ്റർ ലോർഡ്സൺ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം പറയും. ഈ പട്ടണത്തിലെ പല സഭകളിൽ നിന്നുള്ള ദൈവദാസന്മാർ ദൈവജനം ഇന്ന് രാത്രി കടന്നു വന്നിട്ടുണ്ട്. നിങ്ങളോട് വിശേഷാൽ വന്ദനം ഞങ്ങൾ അറിയിക്കുക. അതിഥികളായി പല ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് ഈ മീറ്റിംഗിൽ കടന്നു വന്നിട്ടുണ്ട്. നിങ്ങളെ വിശേഷാൽ വന്ദനം ചെയ്യുന്നു. എല്ലാവരെയും ഇന്ന് രാത്രി കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പാസിറ്റീവ് ഈ കാലഘട്ടത്തിൽ കർത്താവ് ഏറെ ശക്തിയോടെ ഉപയോഗിക്കുന്ന ഒരു ദൈവദാസന. 4000 ആൾക്കാർ ആരാധനയ്ക്ക് കടന്നു വരുന്ന അനുഗ്രഹീതമായ ഒരു സഭയുടെ ശുശ്രൂഷകന. തന്റെ മേൽ എത്ര അഭിഷേകം കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്നും തന്റെ മേലുള്ള വിളി എത്ര സ്ഥിരതയുള്ളതാണെന്നുള്ളതിന്റെ തെളിവാണ് അത്രത്തോളം ആത്മാക്കൾ വിളിവിക്കപ്പെട്ട് അവിടെ ദൈവത്തെ ആരാധിക്കുന്നത്. ഇന്നലെ കേട്ട വചനം പുതിയ നിയമ സഭയുടെ ശക്തമായ ഉപദേശമാണ്. അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല, ആത്മാവിന്റെ ശുശ്രൂഷയ്ക്കായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചത്. ഒരു ചിന്ത എന്റെ ഹൃദയത്തിൽ ഇന്ന് പകരം മുഴുവനും എന്നോട് കൂടെ ഇരുന്നു, ഇന്നല്ല വരുന്ന ദിനങ്ങളിലും അതെന്നോട് കൂടിയിരിക്കും. മേത്തരമായ വീഞ്ഞ് കർത്താവ് തന്നെ മഹത്വം വെളിപ്പെടുത്തി കാനായിൽ വേർത്തരമായ വീഞ്ഞ് നൽകി. ദൈവമഹത്വം വെളിപ്പെടുത്തുമ്പോൾ 100-200 വർഷം കൊണ്ട് പാകമാകുന്ന ഒരു വീഞ്ഞിനെ യേശുവിന്റെ ഒരു വാക്കുകൊണ്ട് തയ്യാറാക്കുവാൻ കഴിയുന്ന ഒരു യേശുവിനെയ ഇന്ന് രാത്രിയിൽ നാം സേവിക്കുന്നത്. ഈ രാത്രിയിലും ദൈവമഹത്വം ഇവിടെ ഇറങ്ങിയാൽ അത് നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുവാനിടയാകും. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി അല്പസമയം ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം തന്റെ തിരിശക്തിയോടെ നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരട്ടെ. കർത്താവിന്റെ ദാസന്മാരെ അഭിഷേകം ചെയ്ത് നമ്മുടെ മധ്യത്തിൽ ഉപയോഗിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ഏറെ പ്രതീക്ഷയോടെ ആയിരിക്കാം. അനേക ഗാനങ്ങൾ ക്രൈസ്തവ സമൂഹത്തിന് ദാനം നൽകിയ പാസിറ്റീവി പ്രാരംഭമായ ചില നിമിഷങ്ങൾ എടുക്കും. ഇന്ന് പകലിന്റെ യാത്രയിൽ പല പാട്ടുകൾ അദ്ദേഹം എഴുതി ഞാൻ ശ്രമിക്കുവാനിടയായി. ഹൃദയത്തെ തൊടുന്ന അർത്ഥവത്തായ നമ്മോട് ശുശ്രൂഷ ചെയ്യുന്ന അനേക ഗാനങ്ങൾ എഴുതിയ ആ ദേവദാസൻ ചുരുക്കമായ ചില നിമിഷങ്ങൾ എടുക്കും. അതിനെ തുടർന്ന് പാസിറ്റീവും ശുശ്രൂഷിക്കുന്ന ഗോഡ് വില്ലിംഗ് ടുമാറോ ഈവനിംഗ് വി വിൽ സ്റ്റാർട്ട് ദ സർവീസ് at 6:30 and tomorrow we will have translation as well. Tonight we won't have translation, but tomorrow night we will have translation. നാളെ രാവിലെ 10 മണിക്ക് ഇവിടെ ഫെലോഷിപ്പ് ഹാളിൽ വെച്ച് ഒരു ഡെലിവറൻസ് മിനിസ്റ്റർ മീറ്റിംഗ് നടക്കുന്നതായിരിക്കും. കൂടുതൽ സമയം വചനം പങ്കുവയ്ക്കുവാനും പ്രാർത്ഥിക്കുവാനും അവസരമുണ്ട് നാളെ രാവിലെ കൃത്യം 10 മണിക്ക്. ഇന്ന് ആരാധന കഴിഞ്ഞ് അനേകർ എന്നെ ഫോൺ ചെയ്ത് പാസ്റ്റർ ടിനുവിനോട് ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചവരുണ്ട്. ഈ മീറ്റിംഗ് കൃത്യം 9 മണിക്ക് അവസാനിക്കുമ്പോൾ വലതുവശത്തുള്ള ഓഫീസിൽ പാസ്റ്റർ ടിനു അവിടെ ഉണ്ടാകും. അഷേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ ഉണ്ടാകും. വ്യക്തിപരമായി പാസ്റ്ററെ കാണാനും പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്. പ്രാർത്ഥനയോടെ ദിവസങ്ങളിലായിരിക്കാം പാസറ്റിബിയെയും പാസറ്റിനുവിനെയും നമുക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം. നല്ല സ്നേഹിതനായി നല്ല പാലകനായി ഇല്ല യേശുവേ പോലൊരുവൻ. നല്ല സ്നേഹിതനായി നല്ല പാലകനായി ഇല്ല യേശുവേ പോലൊരുവൻ. എല്ലാ നേരത്തിലും ഏതു കാര്യത്തിലും യേശുവേ പോലെ ആരുമില്ല. വിശ്വസിക്കുന്നവർ എല്ലാ നേരത്തിലും ഏതു കാര്യത്തിലും യേശുവേ പോലെ ആരുമില്ല. വാഗ്ദത്തം ചെയ്ത മാറുമോ
സഹോദരങ്ങളുടെ കച്ചകൾ അവന്റെ കച്ചയെ വണങ്ങുന്നതായി, സൂര്യചന്ദ്ര നക്ഷത്രാദികൾ അവനെ വണങ്ങുന്നതായും അവൻ സ്വപ്നം കണ്ടു. പക്ഷേ സ്വപ്നം കണ്ട യോസഫ് ഇപ്പൊ കിടക്കുന്നത് പൊട്ടക്കിണറ്റിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമോ വാക്ക് മാറ്റുമോ? ദൈവം വാക്ക് മാറ്റി പറയുമോ? അവൻ വാക്ക് മാറ്റി പറയുവാൻ മനുഷ്യനാണോ? ഹല്ലേലൂയ. അവൻ പൊട്ടക്കിണറ്റിൽ വീഴാൻ ഒരു സാഹചര്യമുണ്ട്. അവനെ കൊന്നു കളയുവാനാണ് അവരുടെ സഹോദരങ്ങൾ തീരുമാനിച്ചത്. They wanted to finish him. Hallelujah. പക്ഷെ ശ്രദ്ധിച്ചേ, ദൈവമാണ് നിനക്കൊരു സ്വപ്നത്തെ തന്നതെങ്കിൽ, പ്രീതിയുത്തിന്റെ പൈതലെ, ദൈവമാണ് ഒരു ദർശനത്തെ തന്നതെങ്കിൽ, ദൈവമാണ് ഒരു വാക്തത്വത്തെ തന്നതെങ്കിൽ, അത് ദൈവത്തിനെ നിവർത്തിപ്പാൻ അവൻ സർവശക്തനാണ്. Hallelujah. അവനെ കൊന്നു കളയുവാൻ സഹോദരന്മാർ പ്ലാൻ ചെയ്തപ്പോ പെട്ടെന്ന് റൂബേന്റെ ഹൃദയത്തിൽ ഒരു മനസ്സുമാറ്റം. അയ്യോ, അവൻ നമ്മുടെ സഹോദരനല്ലയോ, അവനെ നമുക്ക് പൊട്ടക്കിണറ്റിൽ എറിയാം. Hallelujah. അങ്ങനെയാണ് പൊട്ടക്കിണറ്റിൽ കിടന്നത്. പൊട്ടക്കിണറ്റിൽ കിടന്നും അവൻ തകർന്നു പോകാമായിരുന്നു. പെട്ടെന്ന് മറ്റൊരു സഹോദരനായ യഹൂദയുടെ ഹൃദയത്തിൽ ഒരു രൂപാന്തരം. അവനെ നമുക്ക് മിഥ്യാനിയ കച്ചവടക്കാർക്ക് വിൽക്കാം. ശ്രദ്ധിച്ചേ, ദൈവം റൂട്ട് വരയ്ക്കുന്നത് ശത്രുക്കളുടെ ഹൃദയത്തിൽ പോലും.